ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു സനൂസ് ഫുഡ് കോർട്ട്. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഈ ഒരു ചൂടുകാലത്ത് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡയുടെ റെസിപ്പിയാണ്. അപ്പം നമ്മൾ ഈ ഒരു ഫ്രൂട്ട് സലാഡ്ക്ക് വേണ്ടിയിട്ട് കസ്റ്റേർഡ് പൗഡറോ അതുപോലെ തന്നെ മൈദയോ അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ യൂട്യൂബിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും കേട്ടോ ഇങ്ങനൊരു റെസിപ്പി. ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കി, അപ്പോൾ ഇങ്ങനൊരു റെസിപ്പി ഞാൻ കണ്ടതേയില്ല. നമ്മളിത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നിർത്താനേ തോന്നൂല കേട്ടോ, എങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കും, അത്രയ്ക്കും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കണം. നമ്മൾ വെറുതെ പറയുന്നതല്ല, അത്രയ്ക്കും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, ഉപകാരമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ കസ്റ്റേർഡ് പൗഡറും നമ്മൾക്ക് അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും ഒന്നും അല്ലാതെ നമ്മൾ വേറൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ കണ്ടാൽ ആരെങ്കിലും പറയും നമ്മളിത് കസ്റ്റേർഡ് പൗഡർ വെച്ചിട്ടല്ല ചെയ്തത് എന്നുള്ളത്. അത്രയും ടേസ്റ്റാണ് നമ്മൾ കസ്റ്റേർഡ് പൗഡർ വെച്ചിട്ട് ചെയ്യുന്ന അതേ ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ഫ്രൂട്ട് സലാഡ്ക്കുള്ളത്. അപ്പോൾ ഞാൻ തന്നെ ഇത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത്. എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഫ്രൂട്ട് സലാഡ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ സൗണ്ടിന് കുറച്ചൊരു ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അതിപ്പോൾ നമ്മളെന്നും വോയിസ് കൊടുക്കുന്ന ടൈമിലല്ല കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സലാഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഇന്ന് തന്നെ ഇടാനെന്ന് തോന്നിയിട്ട് ഞാൻ കുറച്ച് ബിസി ആയതുകൊണ്ട് നാളെ ഇടാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ കഴിച്ച് നോക്കിയപ്പോൾ എന്തായാലും ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയിട്ടോ, അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്ത് വോയിസൊക്കെ കൊടുത്തിട്ട് ഇട്ടിട്ടുള്ളത്. അത്രയും ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ അറിയിക്കണം. അപ്പോൾ ഇതാ ഞാൻ ഇത്രയും ഫ്രൂട്ട്സാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് മുന്തിരി, അനാറ്, അതുപോലെ തന്നെ ആപ്പിൾ, കുറച്ച് നേന്ത്രപ്പഴമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഫ്രൂട്ട്സാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ എടുക്കാം. അപ്പോൾ ഇതാ ഇവനാണ് നമ്മുടെ ഇന്നത്തെ താരം എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും ഇത് നമ്മുടെ മധുരക്കിഴങ്ങാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് ചക്കരക്കിഴങ്ങ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ കസ്റ്റേർഡ് പൗഡർ വെച്ചിട്ട് ചെയ്യുന്ന അതേ ടേസ്റ്റ് ടെക്സ്ചറും ഒക്കെയാണ് നമുക്ക് ഇത് വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും ഈ ഒരു മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത് കാൽസ്യം, മിനറൽസും, വിറ്റാമിനും ഒക്കെയുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണ് എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ വൈകുന്നേരം ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ ചായക്ക്. അപ്പോൾ ഇത് ബാക്കി വന്നപ്പോൾ എനിക്ക് കളയാനേ തോന്നിയില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് ജ്യൂസ് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി. പിന്നെയാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത് കേട്ടോ. ആദ്യമായിട്ടായിരിക്കും എല്ലാവരും ഇത് കാണുന്നത്. ഞാനും തന്നെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇത് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഇത് വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ തോലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് പാൽപ്പൊടി, പഞ്ചസാര, പിന്നെ കുറച്ച് പാലും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് ഇത് അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ മസ്റ്റായിട്ടും വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ ആ ഒരു കസ്റ്റേർഡ് പൗഡറിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് ഞാനൊരു ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വാനില എസൻസ് ആണ് നമ്മുടെ ഈ ഒരു ഇതിൽ നല്ലൊരു ടേസ്റ്റായിട്ട് നിൽക്കുക കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു മധുരക്കിഴങ്ങിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതാ പാലും പഞ്ചസാരയും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ സ്മൂത്താക്കിയിട്ട് വേണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വീണ്ടും ഒരു അരക്കപ്പോളം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് ലൂസായി പോവരുത്. ഇതുപോലെ ഒരു കുറച്ച് തിക്നെസ്സോട് കൂടിയിട്ട് വേണം കേട്ടോ. ലൂസായി പോയാൽ പിന്നെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കണ്ടില്ല, ഇതാ ഇതുപോലെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ആ ഒരു കസ്റ്റേർഡ് പൗഡർ നമ്മൾ മിക്സ് ചെയ്തിട്ട് ചെയ്യുന്ന അതേ ഒരു ടെക്സ്ചറിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ ഫ്രൂട്ട്സ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്, എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാം തണുത്തതായിരിക്കണം, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ടിതാ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഐസ്ക്രീം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ദാ ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഐസ്ക്രീം നമുക്ക് വാനില ഐസ്ക്രീമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തന്നെ ഇതിങ്ങനെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ ഒന്നുകൂടെ നമുക്ക് തണുപ്പിച്ചിട്ട് കഴിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വാനില ഐസ്ക്രീമും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നുകൂടെ തണുപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചൂടുകാലത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡാണ് കേട്ടോ. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം.
അങ്ങനെ നമ്മളിപ്പോൾ കുറച്ച് സമയം തണുപ്പിച്ചെടുത്തിട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഐസ്ക്രീം ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്, നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത് ഒരുപാട് വിറ്റാമിൻസ് ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻ്റായിട്ട് പറയണം കേട്ടോ. ഇൻഷാല്ലാ ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായിട്ട് നമ്മൾ ഉടൻ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, താങ്ക് യു.